ലൈഫ് മീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം പേട്ട അക്ഷരവീഥിയിലെ പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റും എംഡിയുമായ ഡോക്ടർ സ്വീറ്റി ചേരുന്നു. ഡോക്ടർക്ക് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പൊണ്ണത്തടി എങ്ങനെ കുറയ്ക്കാം. എപ്പോഴും എല്ലാവർക്കും വളരെയധികം കൺഫ്യൂഷൻസും ഒരുപാട് ആലോചനകളും വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ വണ്ണം കുറയ്ക്കുന്നതിനെ പറ്റി. അപ്പം അതിന് ഭക്ഷണം മാത്രം ക്രമീകരിച്ചാൽ പോരാ, അതിന് വ്യായാമ മുറകളും ഒക്കെ ഉണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ട് ഇത് നമ്മൾ വീണ്ടും പറയുന്നു എന്നുള്ളത് വെച്ചാൽ, അതിന് പല ഘട്ടങ്ങളിൽ വേണം അതിൻ്റെ ഒരു അപ്രോച്ച് ചെയ്യാനുള്ള രീതി. ഏറ്റവും കൂടുതൽ ബോധം കുറവ് എന്ന് വെച്ചാൽ, ശരിക്കുള്ള ഒരു ബോധമില്ലായ്മ ഇതിൽ കൂടുതലുണ്ട് എന്ന് വെച്ചാൽ, പലർക്കും പല രീതിയിലാണ് പലരും ഈ പൊണ്ണത്തടി ഓർ വാട്ടെവർ യൂസ് ചെയ്യും. നമുക്കിപ്പോൾ മൂന്ന് രീതിയിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, ഹൈറ്റിനാണ് നമ്മൾ എപ്പോഴും വെയിറ്റ് നോക്കേണ്ടത്. പലർക്കും അതറിയില്ല, പലരും എനിക്ക് 70 75 76 എന്നൊക്കെ പറയും. സോ ഇപ്പം 175 ഒരു ഹൈറ്റുള്ള ഒരാൾക്ക് 76 എന്ന് പറയുന്ന വെയിറ്റ് ഒരു വെയിറ്റ് അല്ല. സോ ഹൈറ്റിനേറ്റ വെയിറ്റ് എത്ര, അതാണ് ബോഡി മാസ് ഇൻഡെക്സ്. സോ അതാണ് നമുക്ക് എപ്പോഴും നോക്കേണ്ടത്. അത് വെച്ച് നോക്കുമ്പം 3-4 സ്റ്റേജിൽ നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് ഓവർ വെയിറ്റ്, ഹെൽത്തി ലെവലിൽ നിന്നുണ്ട്, അതിൻ്റെ ഇൻഡെക്സ് 25 ആ റേഞ്ചിൽ വരും. പിന്നെ നെക്സ്റ്റ് കംസ് ഓവർ വെയിറ്റ് എന്നുള്ളത്, അതായത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അടുത്തത് വരുന്നത് ഒബീസിറ്റി എന്ന് വെച്ചാൽ, അത് ആ ഒബീസിറ്റി എന്ന് പറയുന്നത് വണ്ണം ഓവർ വെയിറ്റിന്നതിൻ്റെ അപ്പുറത്ത് പോയി എന്നർത്ഥം. അതായത് ആ വണ്ണം തന്നെ നമുക്കൊരു പല അസുഖങ്ങൾ വരുത്താൻ, അല്ലെങ്കിൽ അത് തന്നെ ഒരു അസുഖമായി മാറാൻ രീതിയിൽ, ഇപ്പം കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ അങ്ങനത്തെ സംഭവങ്ങൾ വരാൻ സാധ്യതയുള്ള കുടുംബ പശ്ചാത്തലമുള്ളവർക്ക് വളരെ നേരത്തെ അത് ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചന കൂടിയാണത്. ദെൻ കംസ് വെരി ഒബീസ് എന്ന് പറഞ്ഞാൽ, ഒരു 20 ഹൈറ്റിനേക്കാളും 20-25 കിലോയ്ക്ക് മുകളിൽ പോയവർ. സോ അപ്പം അത് ഒബീസിറ്റി, വെരി ഒബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീർച്ച കുറച്ചേ പറ്റൂ. കോള് കണക്ട് ആയിട്ടുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, എന്റെ പേര് പ്രജിഷ എന്നാണ്. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? ഹലോ. ഹലോ പ്രജിഷ, എവിടുന്ന് വിളിക്കുന്നു? തിരുവല്ലേന്ന് വിളിക്കുന്നു. ഓക്കെ, ഡോക്ടർ അടുത്ത് ചോദിച്ചോളൂ പ്രജിഷ. എന്തോ? ഡോക്ടർ അടുത്ത് സംസാരിച്ചോളൂ. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ആ, എന്റെ പേര് പ്രജേഷ എന്നാ, ഞാൻ തിരുവല്ലേന്ന് വിളിക്കുന്നു. എനിക്ക് മുഖത്ത് കുരു വന്നു. അന്നേരം ഇവരെ ഗൈനക്കോളജിയെ കാണാൻ പോയി, എന്നിട്ട് അന്നേരം പറഞ്ഞു മെയിൽ ഹോർമോണ് കൂടുതല, അപ്പൊ അതിനുള്ള മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിക്കാൻ പറഞ്ഞു, അതിപ്പോ കഴിക്കുന്നുണ്ട്. വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞു, അത് ഇപ്പൊ കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്തൊക്കെയാ ചെയ്യേണ്ടത്? ഈ ഇത് എന്ത് രോഗത്തിന്റെ ബേസിക് പ്രോബ്ലം ആണെന്ന് പറഞ്ഞോ. എന്തോ? ഇതെന്താണ് രോഗം? അത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്? അത് മെയിൽ ഹോർമോൺ കൂടുതലാ. മെയിൽ ഹോർമോൺ എന്തുകൊണ്ട് കൂടി? പ്രെഗ്നന്റ് ആകാൻ പാടാന്ന് പറഞ്ഞു. അതെന്താണ് ആ രോഗം? പോളിസിസ്റ്റിക് ഓവറി എന്നൊരു രോഗമാണ് കേട്ടോ. അപ്പൊ ഇത് ഇതിന്റെ ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള പുറത്ത് കാണുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ ഈ കുട്ടി പറഞ്ഞത് കേട്ടോ. അതായത് പുരുഷ ഹോർമോണുകൾ ദേഹത്ത് കൂടിയിരിക്കുന്നതിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ഒരു രോഗം. സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു നിൽക്കും, അതുകൊണ്ട് ശരിക്കുള്ള മാസക്കുളി, അതായത് പീരിയഡ്സ് നേരെ ആവില്ല, ശരിക്ക് മുട്ടകൾ ഉണ്ടാവില്ല. അത് എന്താണെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷേ എന്തൊക്കെയോ കുറെയൊക്കെ അറിയാൻ തോന്നുന്നതിനെ പറ്റി. സോ വാട്ട് എവർ, അപ്പൊ ഈ പറഞ്ഞ പോലെ പോളിസിസ്റ്റിക് ഓവറി പോലുള്ള രോഗങ്ങൾ നമുക്ക് വെയിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും. സോ അപ്പൊ അത് കണ്ടുപിടിക്കാതെ ചെയ്യുക, എന്തിനാണെങ്കിലും ഡയറ്റിനെ ഒന്ന് ഗൈഡ് ചെയ്ത് നിർത്തുക. ഈവൻ പോളിസിസ്റ്റിക് ഓവറി ആയാലും അതൊന്നുമല്ല, ജനറ്റിക്കലായിട്ടുള്ള വെയിറ്റ് കൂടിയിട്ടുള്ള തടിയാണെങ്കിലും ഏതിനാണെങ്കിലും ഡയറ്റിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള, അതായത് നമ്മൾ കഴിക്കാതിരിക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ ഈ 3 നേരമുള്ള ആ കഴിക്കുന്നതിന് നമ്മൾ ശരിക്കും 6 നേരം ചെറിയ ചെറിയ മീലാക്കി കൊടുക്കുക ചെയ്യുന്നത്.
സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ബോഡി വെയ്റ്റ് കുറയാൻ സാധ്യത വളരെ കൂടുതലാണ്. യൂഷ്വലി ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇല്ല, അങ്ങനെ ഒരു ശീലമില്ലാത്തവർക്ക് പോലും 11 മണിക്കൊരു സ്നാക്കും 4 മണിക്കൊരു സ്നാക്കും മസ്റ്റാക്കി കൊടുക്കും. പിന്നെ 7 മണിക്ക് ചെറുതായിട്ടൊരു ഒരു പ്രോട്ടീൻ ഡ്രിങ്കും കൊടുക്കും. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ രാത്രിയത്തെ ഉള്ള ഭക്ഷണം ഹെവി ആയിട്ട് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതങ്ങ് പതുക്കെ പതുക്കെ കുറയും. എന്നുവെച്ചാൽ പലരുടെയും നമ്മുടെ ഒരു ജീവിത രീതി ഇപ്പൊ രാത്രിയാണ് എല്ലാരും ഫ്രീ, രാത്രിയാണ് സാധാരണ രാത്രി വളരെ കുറച്ച് ഭക്ഷണം കഴിക്കണം എന്നാണ് പണ്ട് തൊട്ടേ ആളുകൾ പറഞ്ഞു വരുന്നത്. പക്ഷെ മറിച്ച് ഇപ്പൊ എല്ലാരും റിലാക്സ് ചെയ്ത് സുഖമായിട്ട് വീട്ടിലെല്ലാരും ഒരുമിച്ച് ചേർന്ന് രാത്രി നന്നായിട്ട് കഴിക്കുക എന്നുള്ള ഒരു അതേ ജീവിത രീതികൾ അനുസരിച്ചിട്ട്. പക്ഷെ അതിനെ ഒന്ന് ഒരു 7 മണിക്ക് ഒരു ഇച്ചിരി നല്ലൊരു സ്നാക്കിങ്ങോ എന്തെങ്കിലും ഒരു ഒരു ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് സാലഡോ ഒക്കെ കഴിച്ചോളാൻ പറയും. ഫ്രൂട്ട് സാലഡ് ഷുഗർ യൂസ് ചെയ്യണത് ഏറ്റവും മാക്സിമം കുറയ്ക്കണം.